കൃഷി വകുപ്പ് ആരംഭിക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നമായ അണ്ണാരക്കണ്ണെ തിരഞ്ഞെടുത്തതിനെതിരെ കർഷകർക്കിടയിൽ പ്രതിഷേധമുയരുകയാണ്. ചില്ലു എന്നാണ് ഭാഗ്യചിഹ്നമായ അണ്ണാരക്കണ്ണ് പേരിട്ടിരിക്കുന്നത്. കർഷകരുടെ വിളകൾ തിന്നു നശിപ്പിക്കുന്ന അണ്ണാരക്കണ്ണിനെ ഭാഗ്യചിഹ്നമാക്കുന്ന തെറ്റായ സന്ദേശം നൽകുന്നു എന്നതാണ് ചില കർഷകരുടെ വാദം. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങളുമായി ചെന്നത്. ജെയിൻ, ഇങ്ങനെയൊരു വിമർശനം ഉയർന്നു വന്ന സാഹചര്യം, ഒരു തിരുത്തലിന് സാധ്യതയുണ്ടോ? ഈ വിമർശിക്കുന്ന കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പറയുന്നത്? രതീഷ്, കുട്ടികളടക്കം എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളും കൃഷി ഇറക്കം എന്ന ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ കർഷകർക്കിടയിലും അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് അതിൻ്റെ ഭാഗ്യചിഹ്നമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നത് ചില്ലു എന്ന അണ്ണാർക്കണ്ണനെയാണ്. സ്വാഭാവികമായും കർഷകർക്ക് ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വിള നശിപ്പിക്കുന്ന ഒരു ക്ഷുദ്രജീവിയായിട്ടാണ് കർഷകർ അണ്ണാർക്കണ്ണനെ കാണുന്നത്, അല്ലെങ്കിൽ അണ്ണാനെ കാണുന്നത്. അതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. അതായത് പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖല, ഇടുക്കി പോലുള്ള ഹൈറേഞ്ച് മേഖലകളിൽ കൊക്കോ കൃഷി വ്യാപകമായിട്ടുള്ളതാണ്. ആ കൊക്കോ കൃഷിയുടെ ഏതാണ്ട് ഉൽപ്പാദനത്തിൻ്റെ 60% നശിപ്പിക്കുന്നത് അണ്ണാർക്കണ്ണനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒരു ജീവി, അതിനെ ഇത്തരം ഒരു ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കുകയും അത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന ഒരു വിമർശനമാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ വിശദീകരിക്കുന്നത് കൃഷിയിലേക്ക് കുട്ടികളെ പോലും കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ആയിട്ടാണ് ഇത്തരം ഒരു അണ്ണാർക്കണ്ണൻ ഒരു ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന പ്രയോഗം പോലെ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ കൃഷി ചെയ്യട്ടെ, ആ ഒരു പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഭാഗ്യചിഹ്നമായി അണ്ണാർക്കണ്ണനെ തിരഞ്ഞെടുത്തത് എന്നതാണ് സർക്കാരിൻ്റെ ഒരു വിശദീകരണം. പല വിമർശനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം വരുന്നുണ്ട്. ചില കർഷകർ പറയുന്നു ഇപ്പോൾ കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ സ്വഭാവം ഏതാണ്ട് അണ്ണാർക്കണ്ണൻ്റെ സ്വഭാവം പോലെയാണ്, കാരണം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടി നടക്കുകയാണ്. ഒരു പദ്ധതി ആരംഭിച്ച ആ പദ്ധതിയുടെ തുടർച്ചയുടെ കാര്യത്തിൽ പിന്നീട് പരിശോധനകൾ, ആ പദ്ധതിയുടെ പിന്നീടുള്ള പരിശോധനകൾ ഒന്നും ഉണ്ടാകുന്നില്ല. കർഷകർക്ക് ഗുണം ചെയ്യാത്ത പല പദ്ധതികളുമാണ് കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വിമർശനമാണ്, ആ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. കൃഷി വകുപ്പിൻ്റെ പല പദ്ധതികളും അണ്ണാരക്കണ്ണൻ്റെ മാതിരിയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് കേരള അഗ്രികൾച്ചറൽ സൊസൈറ്റി ചെയർമാൻ കെ ജി ആൻ്റണി രംഗത്ത് വന്നിട്ടുണ്ട്. പദ്ധതികളിൽ നിന്ന് പദ്ധതികളിലേക്ക് ചാടിപ്പോകുന്നതല്ലാതെ ചാടി വന്ന മരച്ചില്ല തിരിഞ്ഞു നോക്കുന്ന സ്വഭാവം അണ്ണാരക്കണ്ണന് ഇല്ല. കൃഷി വകുപ്പിനെ കൃത്യമായി മനസ്സിലാക്കിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുമാണ് കെ ജി ആൻ്റണിയുടെ പരിഹാസം. അതൊരു തമാശയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഈ പൊതുവേ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതിയും ഈ അണ്ണാൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. മരച്ചിലകൾ ചാടിപ്പോകുന്നു, കഴിഞ്ഞു പോയ പദ്ധതികളെക്കുറിച്ച് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഏതോ രസികനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള രംഭമാണത്. കാരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം നടപ്പാക്കിയ പദ്ധതികളിലേക്കൊന്നും ഡിപ്പാർട്ട്മെൻറ്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓരോ പദ്ധതികൾ ഓരോ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വരുന്നു, അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ തന്നെ എല്ലാവരും കൃഷിയിലേക്ക്, പ്രായോഗികമായി നടക്കുന്നൊരു കാര്യമൊന്നുമല്ലല്ലോ. കാരണം കേരളം പോലെയുള്ള സംസ്ഥാനത്ത് 20% പേരെ കർഷകരായിട്ടുള്ളൂ, ബാക്കി 80% പേരും മറ്റു തൊഴിലുകൾ ആശ്രയിക്കുന്നവരും മറ്റു വരുമാനമുള്ളവരുമാണ്. അപ്പോൾ അവിടെ എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന അസംഭാവ്യമായ കാര്യമാണ്, അത് പ്രായോഗികമല്ല. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്ന എംബ്ലം കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥൻ അതിന് വളരെ ഹാസ്യാത്മകമായി അതിനൊരു പ്രതീകം എന്നുള്ള നിലയിൽ കൊടുത്തു. അണ്ണാൻ്റെ സ്വഭാവമായിരിക്കും പദ്ധതിക്ക് എന്ന് കൊടുത്തെന്ന് മാത്രം അതിന് കൂട്ടിയാൽ മതി. കാരണം വന്യജീവികൾക്കാണോ അതോ മനുഷ്യനാണോ അല്ലെങ്കിൽ കർഷകനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ നിലപാടനുസരിച്ച്, നിയമമനുസരിച്ച് വന്യജീവികൾക്കാണ്. ഒരു പന്നിയെ കൊല്ലാനോ ഒരു അണ്ണാനെ കൊല്ലാനോ അതല്ലെങ്കിൽ കൃഷിയെ ഉപദ്രവിക്കുന്ന ജീവികളെ കൃഷിയിടത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അവകാശം പോലും കർഷകനില്ല. വളരെ ക്രൂരമായൊരു നിലപാടാണ്. അതിനിടയിൽ ഇത്തരത്തിലുള്ള തമാശകൾ വരുന്നത് കുറച്ചൊക്കെ ഒരു റിലാക്സേഷൻ നൽകുന്നതായിരിക്കും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനുള്ളൂ. കാരണം അതിൻ്റെ എംബ്ലത്തിലോ അല്ലെങ്കിൽ അതിലൊന്നുമല്ല കാര്യം, മറിച്ച് കേരളത്തിൽ കൃഷി നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ ചിന്താഗതികൾക്ക് മാറ്റം വരണം. കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളെ ശക്തിപ്പെടുത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നയസമീപനം സ്വീകരിക്കണം. അണ്ണാൻ കർഷകൻ്റെ മിത്രമല്ല, ശത്രുവാണ് എന്ന് ഇടുക്കിയിലെ കൊക്കോ കർഷകനെ അഡ്വക്കേറ്റ് ഷിബു പറയിടം പറയുകയാണ്. പഴങ്ങളുടെ 60% നഷ്ടവും വരുത്തി വയ്ക്കുന്നത് അണ്ണാനാണെന്നും ആ അണ്ണാനെ ലോഗോ ആക്കിയത് കൃഷിക്കാരെ വളർത്താനാണോ എന്നും ഷിബു ചോദിക്കുന്നു.
കർഷകർക്ക് മിത്രമല്ല, കർഷകൻ്റെ ശത്രു തന്നെയാണ് അണ്ണാൻ. പക്ഷേ അണ്ണാനെ നമ്മുടെ ഇപ്പോഴത്തെ നിയമ രീതി വെച്ച് അണ്ണാനെ അറ്റാക്ക് ചെയ്യാൻ കൃഷിക്കാർക്ക് സാധിക്കുകയല്ല, അത് വലിയ അപകടത്തിലേക്ക് വേറെ പോകും. അണ്ണാൻ എന്നും കൃഷിക്കാരന് ശത്രു തന്നെയാണ്. ഏതൊക്കെ കൃഷിയാണ് കൂടുതൽ ശല്യം? അണ്ണാൻ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് കൊക്കോയ്ക്ക് തന്നെയാണ്. കൊക്കോ കൃഷിയുടെ, കേരളത്തിലെ കൊക്കോ കൃഷിയിൽ കർഷകന് കിട്ടാവുന്ന വിളവിൻ്റെ ഏകദേശം, കാലാവസ്ഥ കൊണ്ട് അതിന് പോരായ്മ വരാറുണ്ട്, മറ്റേ ഇതുപോലെയുള്ള ക്ഷുദ്രജീവികൾ കൊണ്ട് എലി അണ്ണാൻ പോരായ്മ വരാറുണ്ട്. അതിൽ തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ കൊക്ക കൃഷിയുടെ 60% നഷ്ടം വരുത്തി വയ്ക്കുന്നത് കാലാവസ്ഥയേക്കാൾ കൂടുതൽ അണ്ണാനാ. അത് ചില്ലുവിനെ ഡിസൈൻ ചെയ്ത കലാകാരൻ ദീപക് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ദീപക്, വളരെ കൗതുകകരമാണ് കേൾക്കുമ്പോൾ ഈ കർഷകരുടെ വിമർശനം. അതേസമയം ഗൗരവമുള്ള ചില കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ എതിർപ്പുകളോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഇത് വിഷയം പറഞ്ഞപ്പോൾ ഇത്രയും ഒരു സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. നമ്മളെ ഈ വിഷയം എന്ന് പറയുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായതു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ വിഷയമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വകുപ്പെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സ് വന്നൊരു കഥാപാത്രമായിരുന്നു അണ്ണാൻ കുഞ്ഞ്. അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പൊ നമ്മളെ പക്ഷേ ഉദ്ദേശിച്ച തരത്തിലല്ല ഇപ്പോൾ കർഷകർ വിമർശിക്കുന്നത്. ഈ പഴവർഗ്ഗങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിക്കുന്നത് അണ്ണാരക്കണ്ണന്മാരാണ്. അപ്പോഴത് കൃഷിയെ വളർത്താനുള്ള ഒരു പദ്ധതിയാണോ, തളർത്താനുള്ള പദ്ധതിയാണോ തുടങ്ങിയ വിമർശനങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പറയുമ്പോഴേ നമ്മൾ പ്രകൃതിയിലാണല്ലോ ജീവിക്കുന്നത്, പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുകയാണ്. അപ്പൊ ഈ പല ജീവികളും പല സാധനങ്ങളും നശിപ്പിക്കുകയാണ്. എന്റെ സ്വന്തമായിട്ടുള്ളൊരു തോന്നലാണ്, പല ജീവികളും പല സാധനങ്ങളും നശിപ്പിക്കേണ്ടത്. കാക്കേണ്ട അതിപ്പോ പല സാധനങ്ങളും നമ്മൾ ലോകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ പല കാര്യത്തിനും. അപ്പോ കൃഷിക്ക് വേണ്ടി നമ്മൾ ഈ നമ്മൾ പോസിറ്റീവായിട്ട് മറ്റേ ജീവിച്ചാൽ എന്റെ തോന്നല്, അങ്ങനെ എന്റെ മനസ്സിൽ വന്നൊരു കാര്യമായിരുന്നു. ഈ അണ്ണാൻ കുഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. സംഭവം ശരി. നന്ദി ദീപക്. താങ്കൾ എന്തുകൊണ്ട് ഈ ഒരു ലോഗോയിലേക്ക് എത്തി എന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. ജെയിൻസ് രാജു തുടരുന്നുണ്ട്. ജെയിൻ, അണ്ണാരക്കണ്ണനും തന്നാലായത് ആ ഒരു അർത്ഥത്തിലാണ് എല്ലാവരും കൃഷിയിലേക്ക് വരിക, നമ്മളുടെ പോസിറ്റീവായ ഒരു അർത്ഥത്തിലാണ് അങ്ങനെ ഒരു ലോഗോ ഡിസൈൻ ചെയ്തത് എന്നാണ് ഡിസൈനർ പറയുന്നത്. പക്ഷേ കർഷകർ ഉന്നയിക്കുന്ന കൗതുകരമായ ഈ വിമർശത്തിനപ്പുറത്ത് ചില ഗൗരവമുള്ള വിഷയങ്ങളുമുണ്ടല്ലോ. ഇടുക്കിയിലെ അടക്കമുള്ള കർഷകർക്ക് ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, അവ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു. ഈ പദ്ധതിയുമൊക്കെ അത്തരത്തിലായി പോകും, പുറമേയുള്ളൊരു ചികിത്സ മാത്രമാണ് എന്ന ഗൗരവമുള്ള വിമർശനം കൂടി ഈ ലോഗോ വിമർശനത്തിന് പിന്നിലില്ലേ? രതീഷ്, കർഷകരെ സംബന്ധിച്ച് വളരെ നിരാശരാണ് ഈ കർഷകർ. ഈ അണ്ണാർക്കണ്ണൻ എന്നൊരു ലോഗോ കൊണ്ട് മാത്രമല്ല അവരുടെ ഈ വികാരം ഉയരുന്നത്. കാരണം കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടമുണ്ട്. അതിനു പുറമെയാണ് ഹൈറേഞ്ച് മേഖലയിൽ വന്യജീവികളുടെ ശല്യം, കാട്ടുപോത്ത്, കുരങ്ങ്, ആന, അങ്ങനെ വന്യജീവികൾ, കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം. എന്നാൽ ഇതിന് കൃത്യമായ ഒരു നഷ്ടപരിഹാരം നൽകുകയും കർഷകർ നേരിടുന്ന പ്രതിസന്ധി കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിലേക്കൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരം വിമർശനങ്ങളുടെ എല്ലാം മൂലകാരണം. ഈ ഒരു അണ്ണാറക്കണ്ണൻ ഒരു പദ്ധതിയുടെ ലോഗോ ആയതുകൊണ്ട് മാത്രം ഉയരുന്ന വിമർശനമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സമീപനങ്ങളോടുള്ള മൊത്തത്തിലുള്ളൊരു വിമർശനമാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, കാട്ടുപന്നിയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഏതാണ്ട് 12,000 കാട്ടുപന്നികളെ സംസ്ഥാനത്ത് മൊത്തം ഇത്തരത്തിൽ നിർമാർജ്ജനം ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കർഷകരുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് പുറമെ ആനയും കാട്ടാനയും അതോടൊപ്പം തന്നെ കാട്ടുപോത്തും കുരങ്ങുകളുടെ ശല്യവും, പല മേഖലകളിലും ഏലകൃഷിയെല്ലാം കുരങ്ങുകളുടെ ശല്യം മൂലം കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. അത്തരം പ്രതിസന്ധികളെ ഏതെങ്കിലും രീതിയിൽ അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാനോ, അത്തരം കർഷകർക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകാനോ, അതിനർഹമായ നഷ്ടപരിഹാരം നൽകാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനിടയിലാണ് ഇത്തരം പദ്ധതികൾ പലപ്പോഴും കർഷകർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അവരെ പരിഹസിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള പദ്ധതികളായി അവർക്ക് തോന്നുന്നത്. എല്ലാവരും കൃഷി ഇറക്കിക്കോളൂ എന്ന് പറയുന്നു, എന്നാൽ ഇറക്കുന്ന കർഷകരെ സഹായിക്കുന്ന രീതിയിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് കർഷകർക്കുള്ളത്.